ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സേമിയമാണ്. ഇപ്പോൾ സേമിയം എരിവിലൊക്കെ ഉണ്ടാക്കി നോക്കിയാലോ, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. അതിനായി നമ്മളെടുത്ത് രണ്ട് വലിയ സവാള, എരിവിനനുസരിച്ച് പച്ചമുളക്, ഒരു വലിയ തക്കാളി, കുറച്ച് കരിവേപ്പിൻ്റെ ഇല. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കും. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് സേമിയം. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് വറുത്തതാണ്. നിങ്ങൾക്ക് വറുക്കാത്തതും വേണമെങ്കിൽ കിട്ടും, അങ്ങനെയും വേണമെങ്കിൽ വാങ്ങാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട്, പുഴുങ്ങാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാളം കൂടി ഇട്ട് നല്ലോണം മിക്സ് ആക്കി, കുറച്ച് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചതെല്ലാം ഇതിലേക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അര സ്പൂൺ മുളക് പൊടിയും അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. പിന്നെ ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച സേമിയം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വറുത്ത് വെച്ച സേമിയം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ മസാലയൊക്കെ സേമിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ കോഴിമുട്ടയും കൂടി ജസ്റ്റ് ഒന്ന് മുറിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സംഭവം ഇത്രയുള്ളൂ. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.